സലാം കാശ്മീർ കാശ്മീരിൽ പെട്ടെന്ന് സുരേഷ് ഈ കാശ്മീർത്താശ്മീരിൽ പറഞ്ഞേ കുട്ടികളെ പോലെയാണോ എന്താണ് ഫസ്റ്റ് കാര്യം മനസ്സിൽ വരിക കുട്ടികളെക്കാൾ ചെറുത് വല്ലതും പറയാൻ പറ്റുമോ അതാണ് അയ്യോ പാവം പെട്ടെന്ന് കരയും പെട്ടെന്ന് തീയും ഭയങ്കരാണ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാ തുടങ്ങുന്ന അറിയാമോ കലാപോലിൽ ഞാനുള്ള കാലത്ത് ഞാൻ കലാഭവനിലുള്ള കാലത്ത് സൈനദീൻ എന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു നവോദയയുടെ അപ്പോൾ ഞാൻ സൈനദീർ ചോദിക്കുകയായിരുന്നു ഒന്ന് മുതൽ പൂജ്യം വരെ എന്നുള്ള സിനിമയായിരുന്നു അപ്പോൾ ഞാൻ സൈനദിനോട് ഞങ്ങൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഞാൻ ചോദിക്കും സൈനദിനെ എനിക്കെന്തെങ്കിലും വേഷം മേടിച്ചു തരുമെന്ന് ചോദിച്ചു സൈനദീൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുണ്ട് അപ്പോൾ സൈനദീൻ ഉറപ്പായിട്ട് എനിക്കൊരു വേഷം പറഞ്ഞിരുന്നു അങ്ങനെ രഘുനാഥ് പല്ലേരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ആളുണ്ട് ആ വേഷ അയക്കു കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഒക്കെ പറഞ്ഞു പിന്നെ ഒരു ദിവസം സൈനദീൻ വന്ന് പറഞ്ഞു എടാ പുതിയ ഒരാൾ വന്നടാ എന്തൊരു ഭംഗിയെ കാണാൻ എന്നറിയാമോ അത് ഡയറക്ടർ അയക്കു കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അയ്യോ എനിക്കത് പോയല്ലോ എന്ന് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കലാപൂരിൽ പഴയ ജാവ ബൈക്കിൽ ഒരാൾ വന്നിറങ്ങി ഒരാൾ വന്നിറങ്ങി ഇങ്ങനെ വരുന്നു ആറടി പൊക്കത്തില് ഹായ് ഐ ആം സുരേഷ് സുരേഷ് ഗോപി കൊല്ലത്ത ഇവന് കൊടുത്തതിൽ ഒരു തെറ്റുമില്ലട എന്തൊരു ഈ ഭംഗിയെ കാണാൻ അതല്ലാമ പണ്ട് സ്റ്റേജിൽ അസാധ്യമായിട്ട് എങ്ങനെയാണ് ഞങ്ങളുടെ പ്രോഗ്രാം കൊല്ലത്ത് പോയപ്പോഴൊക്കെ ഫ്രണ്ടിൽ വന്നിരുന്നു അന്ന് സുരേഷ് അങ്ങനെ ആക്ടറൊന്നും ആയിട്ടില്ല ആ ഒന്നു മുതൽ പൂജ്യം വരെ ചെറിയൊരു വേഷമാണ് കടപ്പുറത്തൊരു ഒരു എൽ ഐ സി ഏജന്റായിട്ട് വരുന്നത് അത് എനിക്ക് കിട്ടേണ്ടത് അങ്ങനെയാണ് അപ്പൊ അന്ന് തൊട്ടുള്ള പരിചയമാണ് അന്ന് തൊട്ട് പിന്നെ അതിനുശേഷം ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമകളിൽ എത്രയോ ആയിരുന്നു വില്ലൻ സുരേഷ് അന്നൊരു നായക വന്നിട്ടില്ല ഇപ്പോ വിറ്റ്നസ് കാലാൽപ്പട വർണ്ണം അങ്ങനത്തെ നിറയെ പടങ്ങളുണ്ട് അതിലൊക്കെ സുരേഷ് വില്ലനും ഞാൻ ഇപ്പം ഞങ്ങൾ ഒരു റൂമിലാണ് താമസിക്കുക ടൂ ആൻഡ്രത്ത് അമൃത ഹോട്ടലിൽ റൂം നമ്പർ ഫോറാണ് എൻ്റെ ഓർമ്മ അതെ റൂം നമ്പർ ഫോറിലാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർഷങ്ങളോളം ഞങ്ങൾ ഒരുമിച്ചാണ് ആ അതുമല്ല സുരേഷിയുടെ രാധിക ചേച്ചീനെ വിളിക്കാനായിട്ട് അത് അത് ഇത് നടക്കുമ്പോൾ ഇന്നലെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇന്നലെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മറക്കാരയിലാണ് ഇന്നത്തെ പോലെ മറ്റേ ഫോണില്ലല്ലോ അപ്പോൾ ടെലിഫോൺ ബൂത്തിലേക്ക് രാത്രി കാറും എടുത്തുകൊണ്ട് ഫുൾ പോയി അന്ന് കല്യാണം നിശ്ചയിച്ച സമയമാണ് അപ്പൊ രാധികയായിട്ട് പ്രണയം മുഴുവൻ രാത്രി പത്ത് മണിക്ക് പോയിട്ട് ബൂത്ത് തുറന്നു വെച്ച അവിടെ ഇരുന്നാൽ ഞാനിരുന്ന് ആ മർക്കാലില് തണുപ്പത്ത് ആ റോഡ് സൈഡിൽ കിടന്നുറങ്ങായിരിക്കും ഫുൾ ആയിട്ട് പന്ത്രണ്ട് ഒരു മണി വരെ പ്രേമം ചൊള്ളൽ എല്ലാം കഴിഞ്ഞ് ആ പാട്ടൊക്കെ പാടിക്കൊടുക്കുമായിരുന്നു കേട്ടാ ചേച്ചിക്ക് ഇപ്പൊ അത് എന്നെ കൊണ്ട് പാടിക്കാനല്ലേ എന്നിട്ട് വേറെ കല്യാണം കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് അല്ല സിനിമയിലെതാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സിനിമയിലാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല വല്ല വെഡിങ് ആനിവേഴ്സറി ഭയങ്കര മൊത്തം ഓവർ ശുഭയാത്രയിൽ കല്യാണം കഴിക്കുന്ന ഇല്ല ചേച്ചിക്ക് പക്ഷെ ചേച്ചി ഇച്ചിരി ഇതായിട്ടായിരിക്കും പ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നു ഇനി വല്ല സിനിമയ്ക്ക് ശേഷമാണ് കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഏതോ ദിവസം ഏതൊക്കെ എന്തോ രണ്ടുപേരും കാര്യമായിട്ട് അതെ എനിക്ക് തോന്നുന്നത് ഇത് ഈ ഫോട്ടോ എടുക്കുമ്പോൾ കണ്ണൻ വൈറ്റിലുണ്ട് എന്റെ മോൻ ഉണ്ടെന്ന് തോന്നുന്നു അതാണ് അപ്പോഴാണ് കുറച്ച് തടി വെച്ച സമയം ആണ്